മനുഷ്യ ജീവിതത്തിലേക്ക് നൽകിയ നന്മയാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് മുൻ എം പി സുരേഷ് ഗോപി പറഞ്ഞു. ബി ജെ പി ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പരവനടുക്കത്ത് നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോടുകൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഭാരതീയ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളുടെ ഒരു പട്ടികയെടുത്താൽ ഭാരതത്തിന്റെ നന്മകൾ, നേട്ടങ്ങൾ അതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ ഉണ്ടായതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ മുഴുവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കാണ് വന്നു ചേർന്നത്. മോദി ആയതുകൊണ്ട് ഈ ജീവിതം വേണ്ട, നന്മ വേണ്ട, ആറുവരി പാതയുണ്ടാക്കിയതുകൊണ്ട് സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഭാരതീയനും മാറി നിൽക്കാനാകില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. കൊല്ലം ബൈപ്പാസിന്റെ ആവശ്യകതയ്ക്ക് 33 വർഷത്തെ പഴക്കമുണ്ട്. അതിന്റെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് എത്തുമ്പോഴാണ് നരേന്ദ്രമോദി അത് സാധ്യമാക്കിയത്. രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ ഇടയിലേക്കാണ് വികസന സങ്കല്പ യാത്രയെന്ന പാഠപുസ്തകം കൊണ്ട് വന്നിട്ടുള്ളതെന്നും ഇതിന്റെ ഉറപ്പിലാണ് 400 സീറ്റ് നേടുമെന്ന് ബി ജെ പി വിശ്വാസം ഉറപ്പിക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ബി ജെ പി ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പരവനടുക്കത്ത് നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച ഈ ഹാൾ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് നൽകുമ്പോഴാണ് യഥാർത്ഥ നന്മയുള്ള മാനവദർശനം സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാത്തിനും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഒരു വെടിക്കെട്ട് അവതരിപ്പിച്ച് പട്ടികയിലെ വെടിക്കെട്ട് അവതരിപ്പിച്ച് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് വന്ന് ചേർന്നിരിക്കുന്നത്. അതിൽ മോദി ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഈ ജീവിതം വേണ്ട, ഈ ജീവിതത്തിൻ്റെ നന്മ എനിക്ക് വേണ്ട, ഈ 4 വരിപ്പാത, ഈ 6 വരിപ്പാത മോദി ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഭാരത പൗരനും മാറി നിൽക്കില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് നന്മകൾ നൽകിയിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി പണം നൽകിയിട്ടുണ്ട്, എല്ലാവരുമല്ല. ഇവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന പൗരന്മാർ മുഴുവൻ, ഇൻകം ടാക്സ് അടയ്ക്കുന്ന പൗരന്മാർ മുഴുവൻ, ജി എസ് ടി അടയ്ക്കുന്ന പൗരന്മാർ എല്ലാവരും അതിനുവേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട്. ഇത് ഇതിനു മുമ്പുണ്ടായിരുന്നു, ചുങ്കപ്പിരിവുണ്ടായിരുന്നു. എന്തേ, കഴിഞ്ഞ 30 വർഷമെങ്കിലും ഇത് സംഭവിച്ചില്ല? കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ ടി പുരുഷോത്തമൻ അധ്യക്ഷനായി, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, ജനറൽ സെക്രട്ടറിമാരായ എ വേലായുധൻ, വിജയകുമാർ റായ്, വൈസ് പ്രസിഡന്റുമാരായ ദേശീയ സമിതി അംഗം പ്രമീള സി നായിക്, എം ബൽരാജ്, പി രമേശൻ, എം ജനനി, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് മനോജു നീലേശ്വരം, സെക്രട്ടറിമാരായ എൻ മധു, ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റ് സദാശിവൻ മണിയങ്കാരം, മണികണ്ഠൻ ചാത്തങ്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.